അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉലൂവിൻ്റെ വിക്റുകളും ദുവാവുമാണ് അതായത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഉലൂവ് ചെയ്യുമ്പോൾ മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട വിക്റ് മറ്റൊന്ന് നമ്മുടെ എല്ലാ അവയവങ്ങളും കഴുകുന്ന ഘട്ടത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് മറ്റൊരു കാര്യം ഉലൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ദുവാ ഈ മൂന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചെല്ലിത്തരുന്നത് ചെറിയ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബുല്ലാലമിൻ അതായത് ഉള്ളൂവിൻ്റെ തുടക്കത്തിൽ മുൻകൈ കഴുകുക എന്നുള്ളത് സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അപ്പോൾ ഈ മുൻകൈ കഴുകാനൊരുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഉള്ളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് വെക്കാം ആ നിയത്ത് വെച്ചതിന് ശേഷം നമ്മൾ മുൻകൈ കഴുകുന്നതോടൊപ്പം ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് മുൻകൈ കഴുകേണ്ടത് അതായത് ഔദുബില്ലാഹി മിനഷെയ്ത്വാൻ ഇറജീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അഷ്ഹദ് അല്ലാ ഇരാഹ ഇല്ലാഹു വഹ്ദഹു ലാഷരീഖലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹി ഇല്ലാഹിലസി ജഅലൽ മാ അതഹൂറ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇതാണ് ആദ്യം ഔദും ബിസ്മിയും പറയണം എന്നിട്ട് അഷ്ഹദു അല്ലാ ഇരാഹ ഇല്ലഅാഹു വഹുദഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബുദുഹു വറസൂലുഹു അൽഹുലാഹി ലി ജലൽ മാ അത്തഹൂറ ഇത് കൂടിയാണ് നമ്മൾ മുൻകൈ കഴുകേണ്ടത് അപ്പം പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടാവും മുൻകൈ കഴുകിയിട്ടാവും എന്നിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം വായ കുളിപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഓരോ അവയവങ്ങൾ കഴുകും ഈ അവയവങ്ങൾ കഴുകുമ്പോഴൊക്കെ അതായത് നമ്മൾ ഉലോയിൻ്റെ അവയവങ്ങൾ കഴുകുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് അഷ്ഹദു അല്ലാ ഇരാഹ ഇല്ലാഹു വഹ്ദഹു ലാഷരീഖലഹുഹു അന്ന മുഹമ്മദൻ അബുദുഹു വറസുലുഹു ഇത്രയാണ് ഉലോയിൻ്റെ അവയവങ്ങൾ കഴുകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ഇനി ഈ അവയവങ്ങളൊക്കെ കഴുകി അതായത് മുഖം കഴുകി രണ്ട് കൈയും ഉൾപ്പെടെ കഴുകി ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ തല തടവി ചെവി തടവി കാലും കഴുകി അങ്ങനെ നമ്മൾ ഉതവ് പൂർത്തിയായി അങ്ങനെ ഉതവ് പൂർത്തിയായാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കൈകളും മേൽപ്പോയിട്ട് ഉയർത്തി കിബ്ലക്ക് മുന്നിട രണ്ട് കൈകളും ഉയർത്തി അള്ളാഹിനോട് നമ്മൾ ദ ചെയ്യാം ആ ദ്വ ആണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നത് അതായത് അഷ്ഹദു അല്ലാ ഇരാഹ إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم جعلني من التوابين وجعلني من المتطهرين وجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد വഅലാ ആലിഹി വസല്ലം ഏതാണ് ദുആ അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹു വഹിദഹു ലാശരീക്ക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനത്തൊവാബിന വജഅൽനീ മിനൽ മുത്തതഹിരിന വജഅൽനീ മിൻ ഇബാദികസ്സാലിഹിൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അൻത ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ ആലിഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം കൂടിയുള്ള ദുആ ആണിത് ചെറിയ ദുആ ആണല്ലോ എല്ലാവർക്കും പഠിക്കാൻ പറ്റും എന്നാൽ ഇതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഏറെ മഹത്വം ഉണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് അർത്ഥം കൂടി പറഞ്ഞുതരാണ് കൃത്യമായി ശ്രദ്ധിക്കുക

അപ്പോൾ അവനേകനാണ് മാത്രമാണ് അത്രമാണ് അവനിക്ക് ഒരു കൂട്ടുകാരനുമില്ല മുഹമ്മദൻ തീർച്ചയായിട്ടും മുഹമ്മദ് നബി അള്ളാഹു മാത്രങ്ങൾ അബ്ദുഹു അടിമയും വ റസൂലുഹു അവൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നീ എന്നെ ആക്കണം തോബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അതായത് പുറത്തു കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കണം വജ്ന ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കണം നിന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണം സുബാന നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു വബി ഹംദിക്കലോടെ കൂടെ അഷ്ഹദു ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അല്ലാ ഇരാഹ ഇല്ല അൻത ആരാധനക്കാരൻ അള്ളാഹുവെ നീ മാത്രമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് അഫ്തു ഫിറുഖ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു വാ തൂബിലേക്ക് നിന്നിലേക്ക് ഞാൻ തോബു ചെയ്യുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറപ്പിക്കപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത് ഇൻഷാ അതോടെ എല്ലാവരും ഇത് പ്രാവർത്തികമാക്കണം പിന്നെ സ്വലാത്തും കൂടി ചെല്ലി നമ്മൾ ഇത് അവസാനിപ്പിക്കാന് ചെയ്യാം വസ്സല്ലാഹു അലാ സയ്യദ്ന വഹമ്മദി വാലാ അലിഹി വസ്സല്ലം എന്നുള്ള ഈ സലാത്തും കൂടി ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യാം മാത്രമല്ല ഈ ഉന്നോയിന് ശേഷമുള്ള ഈ ദുബായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇന്ന അൻസൽനാഹു സൂറത്ത് പറ്റുന്നവർ ഓതണം അങ്ങനെ ഇന്ന അൻസൽനാഹു ഫിരേലത്തിൽ ഖതിർ അതായത് സൂറത്തുൽ ഖതിർ ഓതുക എന്നുള്ളതിനും പ്രത്യേക മഹത്വമുണ്ട് ഇൻഷാള്ള പറ്റുന്നവരൊക്കെ അതും കൂടി പതിവാക്കണം ഇൻഷാള്ള ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇങ്ങനെ ഒരു സമയത്ത് ഉലൂ ചെയ്തു നമുക്കിനി പ്രത്യേകിച്ച് കർമ്മങ്ങൾ അവിടെ ചെയ്യാനൊന്നുമില്ല മറ്റു നിസ്കാരങ്ങളൊന്നുമില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉലൂ ചെയ്താൽ തന്നെ ഉലൂവിന് ശേഷം രണ്ടരക്കാലത്ത് നിസ്കാരം കൂടി സുന്നത്തുണ്ട് അപ്പോൾ ഉലൂവിൻ്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നിയത്തോട് കൂടെ രണ്ടരക്കാലത്ത് നിസ്കാരം കൂടി നിർവഹിക്കൽ സുന്നത്തുണ്ട് അതും കൂടി മനസ്സിലാക്കാം ഇനി അതല്ല നമ്മൾ മറ്റേതെങ്കിലും നിസ്കാരം നിസ്കരിക്കാനോ ഇപ്പൊ ഉദാഹരണത്തിന് ലുഹുറിന് മുമ്പുള്ള സുന്നസ്കാരം നിസ്കരിക്കുകയാണ് ഉദു ചെയ്ത് അപ്പൊ ആ നിസ്കാരത്തോടൊപ്പം ഈ നിസ്കാരം കൂടി നമുക്ക് കരുതാനും പറ്റും അതായത് അതായത് ലുഹുറിന് മുമ്പുള്ള രണ്ടരക്കാത്ത നിസ്കാരം ഉദുവിന് ശേഷമുള്ള സുന്ന നിസ്കാരത്തോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമുക്ക് കരുതാനും പറ്റും ഇൻഷാ അല്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയം കൂടി മനസ്സിലാക്കുക വാഹുസ്വഹാനുഹൂത്തല നല്ല കാര്യങ്ങൾ ഒരുപാട് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ദുവാസ്യത്തുകളും എല്ലാം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ ദുബായിൽ പ്രത്യേകം എന്നെ ഉൾപ്പെടുത്താം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായി ചെയ്യും ഒരിക്കൽ കൂടി ദുവാസ്യത്തോടെ അസ്ലാം വലൈക്കും